വെൽക്കം ബാക്ക് ടു അവർ സോമേ രമ്യാണ്. അപ്പോ എന്തായാലും നമുക്ക് ഇനി ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോ ഞാനിവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങളെ കൂടി കാണിക്കാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ട് ഞാനൊരു ബോ ഒക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് മോളിൽ. അപ്പോൾ അതും ഒക്കെ ഒന്ന് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കഴിഞ്ഞ വർഷത്തെ ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് കൂടാതെ ഞാൻ വേറെ കുറച്ച് ഡെക്കറേഷൻസും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് ഓരോന്നൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു ഫൈനൽ ട്രീ ഡെക്കറേഷനൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ദൈവമാണെങ്കിലും അതെ, ഭയങ്കര എക്സൈറ്റഡ് ആണ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനന്ന് ആ ബോ ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൾബ്സ് ഹുക്ക് ചെയ്യാനുള്ള ത്രെഡും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കണ്ട. അപ്പോൾ അതാ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് ഗോൾഡ്, റെഡ്, സിൽവർ, പിന്നെ അതാ ഇങ്ങനെ ഒരു ഡെക്കറേഷനൊക്കെ ഉള്ള കുറച്ച് റിബൺസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു ബോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് ആ ബോ ഒക്കെ ഒന്ന് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഡെക്കറേഷൻസ് ഇതാ ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഈ ഡെക്കറേഷൻസ് വാങ്ങിച്ചതിൽ ഇതിനൊക്കെ ഒന്നൊരു ടൈ ചെയ്ത് ഒന്നൊരു ഹുക്ക് പോലെ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു ട്വൈൻ എടുത്തിട്ട് ആ ട്വൈൻ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് ദൈവൻ്റെ പണിയാണ്, ഇനി ഇതെല്ലാം അങ്ങനെ ഒന്ന് ഹാങ്ങിങ് ഒക്കെ ആക്കണം. അപ്പോൾ ഒരു ബോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ ഒന്നും നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു വയറെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഇത് വളരെ ഒരു തിന്നായിട്ടുള്ളൊരു വയറാണ്. നമുക്കിത് കെട്ടാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു 10 ഇഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഒരു ലെങ്ത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താ പറയുക, ആ വലിയ ആ ഒരു റിബണില്ലേ, ഈ ഇങ്ങനെ ഒരു റിബൺ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് നമുക്ക് എടുക്കാം. ഞാനിതിവിടെ ഇങ്ങനെ എല്ലാം തറയിൽ ഇങ്ങനെ ഇടാൻ പോകണം കേട്ടോ, കാരണം എനിക്ക് എന്ന് തോന്നുന്നത് അതായിരിക്കും സൗകര്യം. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഈ ഒരു കുറച്ചൊരു ടെയിൽ ഇങ്ങനെ വിട്ടതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് ഇതിങ്ങനെ ഒന്ന് മെല്ലെ പിഞ്ച് ചെയ്യാണ്. കണ്ട പിഞ്ച് ചെയ്യാണ്. പിഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വലിയൊരു ബോ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് പിടിക്കുകയാണ്, ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെ പിടിക്കുകയാണ്. എന്നിട്ട് തിരിച്ചും ഞാൻ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു ബോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ കൈ ഇങ്ങനെ ഇതിൽ നിന്ന് വിട്ടുപോകരുത്. വിട്ടുപോയാൽ നമ്മൾ ആ ചെയ്ത ബോ എല്ലാം പോകും. അപ്പോൾ ചില സ്ഥലത്ത് ഇപ്പോൾ ഇതിന് നല്ല വശം ചീത്ത വശം ഉണ്ടല്ലോ, അപ്പോൾ നമ്മളൊന്ന് ഇതൊന്ന് റിബണൊന്നും ഇങ്ങനെ തിരിച്ചൊക്കെ കൊടുക്കേണ്ടി വരും ആ നല്ല വശം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമുക്കത് ലാസ്റ്റ് നമുക്കിത് ശരിയാക്കി എടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇത്തിരിയൊക്കെ ഒന്ന് ഷേപ്പ് ഔട്ടർ ഷേപ്പൊക്കെ ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ഇതൊന്ന് എല്ലാം കൂടി വെച്ച് നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഒരു ഇത്രയും സ്ഥലം വിട്ടിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്യണം. ഇനി അടുത്തത് ഞാൻ ഈ റെഡ് റിബണാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതും അതേപോലെ തന്നെ ഞാൻ കുറച്ചൊരു ഇത് വിടുന്നുണ്ട്, അത് ഞാൻ ഇവിടെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്ത് പിടിക്കുക. പിഞ്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും അതേ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ. അത് കണ്ട ഇത് ഞാനൊരു 3 എണ്ണം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ. ഇവിടുന്ന് എനിക്ക് 3 എണ്ണം മതി. അതും കണ്ടോ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഇതാ ഈ ഗോൾഡൻ വണ്ണാണ്. ഞാൻ താഴെയൊക്കെ ഞാൻ പിന്നെ എനിക്ക് ഞാൻ ക്ലീനപ്പ് ചെയ്യേണ്ടി വരും ഞാൻ എന്തായാലും. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പിഞ്ച് ചെയ്തു. പിഞ്ച് ചെയ്തിട്ട് ഒരെണ്ണം ദേവു ദേവു അപ്പോഴത്തേക്കും ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന വയറ് എടുത്തോണ്ട് പോയി. ഇനിയിപ്പോ ഞാൻ ആദ്യം ഞാൻ വീണ്ടും കട്ട് ചെയ്യാണ്. എന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും നമ്മൾ ഈ വെച്ച എല്ലാത്തിൻ്റെയും ഇടയിലൂടെ നന്നായിട്ട് ടൈറ്റായിട്ട്
നല്ല മുറുക്കിയിട്ട് കെട്ടിയെടുക്കുക. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു സ്ട്രെയിറ്റ് റിബണായിട്ട് വരികയും ചെയ്യും. നന്നായിട്ട് പ്ലേസിൽ കെട്ടിയിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, അത്ര എളുപ്പമൊന്നുമല്ല, ഭയങ്കര എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യുക എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ കണ്ടോ, ഇപ്പൊ നമ്മുടെ ബോ ഇപ്പൊ ഏകദേശം എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏകദേശം ഞാനൊന്നൊരു ഷേപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ കുറച്ച് പാടുണ്ട്, അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതെല്ലാം കൂടി ആ വയർ നന്നായിട്ട് വെച്ച് നമ്മൾ ആ പ്ലേസിൽ കെട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കെട്ടാൻ പോവുകയാണ് കേട്ടോ. എന്റെ ഹൈറ്റ് ഈ ട്രീയുടെ ഹൈറ്റും അറിയാലോ. അപ്പോ എനിക്കിവിടെ എന്തായാലും എന്റെ ഇത് ഞാൻ ഇവിടെ ഇതിന്റെ ഈ മുകളിലായിട്ടാണ് ഞാൻ കെട്ടാൻ പോണത്. നമുക്ക് വേണമെങ്കിൽ രണ്ട് ബോ ചെയ്യാം, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ശരിക്കൊക്കെ നന്നായിട്ടൊന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇത് വേണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഇതൊക്കെ ഒന്നിനെ നന്നായിട്ടൊന്ന് ചുരുട്ടുക. ചുരുട്ടിയിട്ട് ഒന്ന് ഒന്ന് മെല്ലെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ അമർത്തി കഴിഞ്ഞിട്ട് നല്ല ഇതിങ്ങനെ അത് ജസ്റ്റ് ഒരു ഇതുപോലെ കൊണ്ട് അറ്റം ഞാനൊന്ന് മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പാറു പറയുന്നുണ്ട് റിബൺ കട്ട് ചെയ്താലേ ഭംഗിയില്ലെന്ന്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇറങ്ങി ഇന്ന് അവിടെ വരെ നിന്നിട്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ റിബണൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ശരിയാക്കിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഇത്തിരി ഒരു നല്ല രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള റിബൺസും ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റും ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത്. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് റിബൺസ് ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ഉള്ള റിബൺ വെച്ചിട്ട് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ റിബൺ ബാക്കിയുള്ളത് ഇതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ റിബണുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ ഇതുപോലെ എടുക്കുകയാണ്. എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചൊരു ടെയിൽ വിട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അതാ ഇങ്ങനെ കുറച്ചൊരു സ്ഥലം വിട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഈ ഒരു വയർ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് പിഞ്ച് ചെയ്തിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ട്രീ ആയിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പം ഞാൻ പ്ലാൻ ചെയ്യണത് ഇതൊന്നിങ്ങനെ ട്രീയിൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒരു ഷ്രൗ ചെയ്ത് ഇങ്ങനെ ഒന്ന് വട്ടത്തിലൊന്ന് കൊണ്ടുവരാനാണ് കേട്ടോ. നോക്കാം നമുക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പം വീണ്ടും എൻ്റെ ഏണി എനിക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങാൻ പ്ലാൻ ചെയ്യണത് അവിടെ നമുക്ക് ഇതൊന്ന് വെച്ച് കെട്ടാം. അവിടെ താഴെ ഞാൻ അതിൻ്റെ ഇടയിൽ ദൈവം എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണല്ലോ. ഞാൻ മെല്ലെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഞാൻ ഈ ട്രീയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റുകയാണ് കേട്ടോ. ടൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഇങ്ങനെ വിടിച്ചൊക്കെ നിർത്താം. ഞാൻ ഇടയിലൊക്കെ ഒന്ന് ടൈ ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക്
ഒന്ന് ശരിയാക്കിയൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം. അപ്പൊ ഏകദേശം ഞാനൊരു ട്രീ ഇങ്ങനെ ഈ ഫ്രണ്ട് സൈഡ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ, കാരണം ഞാൻ ബാക്കിൽ ഒരുപാട് ചെയ്തിട്ടില്ല, കാരണം അവിടെ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ റബ്ബൺസ് എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ദാ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇനി ഇതിന്റെ മുകളിൽ ഇനി ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്യണം. അപ്പൊ എന്റെ റബ്ബൺസും ഇവിടെ ഏകദേശം കഴിഞ്ഞു, ഇനി ആകെ ഒരു സ്പൂൺ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ വെക്കാനായിട്ട് എനിക്ക് വേറെ റബ്ബണും ഇല്ല. അപ്പോ ഇത്രേ ഡെക്കറേഷൻസ് ഏകദേശം എനിക്കിഷ്ടമായി. ഇത് കുറച്ചൊരു ഡിഫറെന്റ് ആണ് ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതിൽ നിന്ന്. അപ്പൊ അത് ഇതിന്റെ അറ്റമൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല, മറന്നുപോയി കട്ട് ചെയ്യാനായിട്ട്. അപ്പോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് ഇങ്ങനെ ചുരുട്ടിയൊക്കെ വെച്ചുകൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ചുരുട്ടി ഇതൊക്കെ കണ്ടോ, അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ അവിടെ ചുരുട്ട് കഴിയും. പോലെയൊക്കെ ഞങ്ങൾ ഒരുവിധം എല്ലാം ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുതിയ ഡെക്കറേഷൻസും പിന്നെ കുറച്ച് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പഴയ ഡെക്കറേഷൻസും എല്ലാം വെച്ചാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിബണും എല്ലാം എനിക്ക് ഇഷ്ടമായി കേട്ടോ. ശരിക്ക് കുറച്ചൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട്. റിബണിൻ്റെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നല്ല എളുപ്പമാണ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കും, പക്ഷെ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക്. ഏകദേശം ഒരു ഇതിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ട്രീ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എനിക്കൊരു ലൈക്ക് തരാതെ ആരും പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു സേഫ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ഐ വിൽ സീ യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.